Zara Gold and Diamonds. ഒരു നാട് തിളങ്ങുന്നു. വണ്ടൂർ ഇടവണ്ണ. സ്വർണ്ണം മണപ്പുറം ലോക്കറിൽ വെച്ചു ഞങ്ങളും അങ്ങനെ സ്മാർട്ടായി. സ്വർണ്ണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പർച്ചേസിംഗിലെ യഥാർത്ഥ വിലക്കുറവ് തിരിച്ചറിയാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രെൻഡ് സെറ്റർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ലുബ്ന തിയേറ്ററിന് സമീപം, വണ്ടൂർ. താലൂക്ക് ആശുപത്രി വിഷയം പ്രതിപക്ഷ MLA എന്ന നിലയിൽ സർക്കാരിനോട് ആവശ്യപ്പെടാനേ MLA AP അനിൽകുമാറിന് സാധിക്കൂ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ. ആശുപത്രിയിലേക്ക് ആവശ്യമായ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാരിനെ കഴിയൂ. വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ MLA യെ മനഃപൂർവ്വമായി ആക്രമിക്കുന്നതായും അത് രാഷ്ട്രീയപരമെന്നും വിശദീകരണം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രസ്താവനകളുമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ വിഷയത്തിൽ MLAയോ UDFഒ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പത്രസമ്മേളനമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രതികരണമോ നടത്താതിരുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം, MLAയെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ താലൂക്ക് ആശുപത്രി പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയമല്ല. അത് ജനങ്ങൾക്ക് അത്യാവശ്യമായ, ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൊതുവിഷയമായിട്ടാണ് ഇതിനെ വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാറും അതുപോലെ തന്നെ UDFഉം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഇടപെടലുകൾ നടത്തി അവിടെ ഇത്രയും ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ചർച്ചക്കൊക്കെ അവസരമുണ്ടായത് ഇവിടെ കളക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പറഞ്ഞതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷക്ക് ഉണ്ടാക്കിയെടുത്തത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ശ്രീ AP അനിൽകുമാർ MLAയും ഇടപെട്ടുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവിടെ ആ പ്രസവ ശുശ്രൂഷ ചികിത്സ ആരംഭിക്കണമെന്നുള്ളത് MLAയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും UDFൻ്റെയും ജനങ്ങളുടെയും ഒക്കെ പൊതുവായ ആവശ്യമാണ്. ഇതുപോലെ ഒരു പ്രതികരണം ഈ അവസരത്തിൽ നടത്താനുണ്ടായ സാഹചര്യം, താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി MLA ഇടപെടലുകൾ നടത്താത്തത് കൊണ്ടാണ് പ്രസവ ശുശ്രൂഷ ആരംഭിക്കാത്തത്, അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഡോക്ടർമാർ പോയത് എന്നുള്ളതടക്കം പല കോണുകളിൽ നിന്നുള്ളതായിട്ടുള്ള സംസാരങ്ങൾ കേൾക്കാനിടയായി. അതുകൊണ്ടാണ് ഈ വിഷയം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ മറുപടിയോ രാഷ്ട്രീയ വിഷയമാക്കുകയോ അല്ല ഈ വാർത്താ സമ്മേളനത്തിലൂടെ അതല്ലെങ്കിൽ ഈ ഒരു പ്രതികരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ 2013 UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയത്ത് ശ്രീ AP അനിൽകുമാർ, ഇന്നത്തെ നമ്മുടെ MLA, അദ്ദേഹം ആ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് താലൂക്ക് ആശുപത്രിയായി വണ്ടൂർ ആശുപത്രിയെ ഉയർത്തുന്നത്. അതിനുശേഷം അന്നവിടെ അത്യാവശ്യമായി വേണ്ടത് എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ആയിരുന്നു. അന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കാഷ്വാലിറ്റി ആ സമയത്ത് തുടങ്ങാൻ വേണ്ടി സാധിച്ചു. കാഷ്വാലിറ്റിയിൽ 5 ഡോക്ടർമാരെ നിയമനം നടത്താൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ദന്തരോഗ വിഭാഗത്തിലേക്കൊരു ഡോക്ടർക്ക് തസ്തിക സൃഷ്ടിച്ചു, നിയമനം നടത്തി. അങ്ങനെ അതിന് ഭൗതിക സാഹചര്യങ്ങളും ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതിനുശേഷം 2013 ശേഷം അതേ കാലയളവിൽ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ 99 ലക്ഷം രൂപ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു. തുടർന്ന് 1.5 കോടിയോളം രൂപ ആദ്യം 50 ലക്ഷം, പിന്നീട് 50 ലക്ഷം, പിന്നീട് 50 ലക്ഷം, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി 1.5 കോടിയോളം രൂപ MLA ഫണ്ടിൽ നിന്നും MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു ഭൗതിക സാഹചര്യം, കേരളത്തിലെ തന്നെ മികച്ച താലൂക്ക് ഹോസ്പിറ്റലുകളുടെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് വണ്ടൂർ ആശുപത്രിയെ എത്തിച്ചതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാറിനും അതുപോലെ തന്നെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വണ്ടൂർ കോവിഡ് ചികിത്സ ഉണ്ടായിരുന്നു. ഈ കോവിഡ് ചികിത്സ നിർത്തലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തോ MLAയോ ഒന്നുമല്ല, ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയായി മാറിയപ്പോൾ കോവിഡ് ഇതര അസുഖങ്ങൾക്ക് മറ്റ് ഹോസ്പിറ്റലുകൾക്ക്
അത് ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് അവിടെ ചികിത്സ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പോഴാണ് വണ്ടൂർ ഹോസ്പിറ്റലിൽ പ്രസവം നടത്താനുള്ള പ്രസവ ശുശ്രൂഷക്കുള്ള എല്ലാ സൗകര്യങ്ങളും വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അങ്ങനെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കോവിഡ് ഇതര ചികിത്സ എന്നുള്ള നിലക്ക് പ്രസവ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി കോവിഡ് ചികിത്സ നിർത്തുകയും പ്രസവത്തിന് ചികിത്സയ്ക്ക് വേണ്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോയത്. ജില്ലാ ഭരണകൂടം തന്നെ ഡോക്ടർമാരെ നിയമിച്ചു താൽക്കാലികമായി. പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയുടെ എതിർപ്പ് മൂലം അത് നടന്നില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ, താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ, പ്രസവ ശുശ്രൂഷ ആരംഭിക്കണമെങ്കിൽ ഇവിടെ തസ്തികകൾ സൃഷ്ടിക്കണം. ഇതിനാവശ്യമായ ഡോക്ടർമാരെ, ഗൈനോക്കോളജി ഡോക്ടർമാരെ വിനിയോഗിക്കണം. അതിനുവേണ്ട സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാകണം. അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ MLA അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഒരുക്കിയിട്ടുണ്ട്. നിയമനം നടത്തേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ടാണ്. അത് പുതിയ നിയമനങ്ങൾ നടത്താൻ ചിലപ്പം 2018 മുതലുണ്ടായ പ്രളയം, അതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധിയൊക്കെ, സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മുന്നിലുണ്ടാകും. അതും അതാരെയും നമ്മൾ കുറ്റപ്പെടുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇത് MLA ഇതുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിന് ഞങ്ങൾ ഈ അവസരത്തിൽ മുതിർന്നത്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ വികസനത്തിൻ്റെ കാര്യത്തിൽ അത് രാഷ്ട്രീയം ഉപയോഗിക്കാതെ, ആരോപണ ആരോപണങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാതെ വണ്ടൂരിൻ്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള നിലപാടാണ് എന്നും UDF സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രീ AP അനിൽകുമാർ കഴിഞ്ഞ 4 ടേമുകളിലായി അദ്ദേഹത്തിന് ഇവിടെ നിഷ്പക്ഷമതികളായ വോട്ട് കിട്ടി. രാഷ്ട്രീയത്തിന് അതീതമായ ജനപിന്തുണയോടുകൂടി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രീയം നോക്കാതെ വികസന കാര്യങ്ങളിലും തന്നെ സമീപിക്കുന്ന ആളുകളോടുള്ള ഇടപെടലും കൊണ്ടാണ് ശ്രീ AP അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഏറ്റവും ഓരോ വിജയങ്ങളിലും നിർണായകമായ വിജയം നേടി അദ്ദേഹം ഇവിടുത്തെ MLA ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അതുപോലെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത MLA അല്ലെങ്കിൽ MLA ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും ഇവിടെ കാണുന്നുണ്ട്. പലരും പൊതു പ്ലാറ്റ്ഫോം എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടായ്മകൾ രൂപീകരിച്ച് ആ കൂട്ടായ്മകളിൽ പ്രത്യേകമായി രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള വേദികളായി ഇതിനെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും, ഇപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടല്ല ഇതിനെ കാണുന്നത്, പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് വണ്ടൂരിൻ്റെ ഒരു പൊതുവിഷയത്തെ കൊണ്ടുപോയാൽ രാഷ്ട്രീയമായി തന്നെ നമ്മൾ മറുപടികളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ വിശദീകരണങ്ങളും നൽകേണ്ടി വരും. തുടർച്ചയായി 2016 അന്നത്തെ UDF സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷേ അധികാരത്തിൽ വന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതിനുശേഷം അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി KK ശൈലജ ടീച്ചറെ ശ്രീ AP അനിൽകുമാർ അദ്ദേഹം നേരിട്ട് കണ്ട് 5/11/2018 താലൂക്ക് ആശുപത്രിയിൽ വേണ്ട സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കണം, അവിടെ നിയമനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തെ നേരിട്ട് കണ്ട് KK ശൈലജ ടീച്ചറെ കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്കാട് PHC ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ അന്നത്തെ ആരോഗ്യമന്ത്രിയെ വണ്ടൂർ താലൂക്ക് ആശുപത്രി സന്ദർശിക്കാൻ വേണ്ടി സ്ഥലം MLA ശ്രീ AP അനിൽകുമാർ ശ്രമിച്ചിട്ടുണ്ട്. എന്നോ അന്ന് എന്തോ കാരണം കൊണ്ട് അത് നടക്കാതെ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി 2021 പുതിയ ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA കൊടുത്ത കത്ത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാൻ മാത്രമേ ഒരു MLA കഴിയുള്ളൂ. അതുപോലെ തന്നെ വേണ്ട ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ തസ്തിക സൃഷ്ടിക്കേണ്ടത് ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റുമാണ്. അതിന് വേണ്ട കൂട്ടായ ശ്രമങ്ങൾ, അത് എല്ലാ ഭാഗത്തു നിന്നും അത് UDF ആയിട്ട് നടത്തണമെന്നല്ല UDF MLA നിലപാട്. അതിന് സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയെ കാണാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകളെ കാണാനും MLA ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ UDF ഒക്കെ ഏത് സമയത്തും റെഡിയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾ നൽകുന്നത്. പക്ഷേ ഇതിന് ഇത്രയും കഴിഞ്ഞ ഈ 5-6 വർഷ സമയത്ത് നടത്തിയ ഫോളോ അപ്പ് അതിന് തുടർച്ചയുണ്ടാകണം. അതിനുണ്ടാകണമെങ്കിൽ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള അനുമതികൾ കിട്ടണമെങ്കിൽ അതിന് പല കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങളും
പ്രളയവും കോവിഡുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക പരാധീനതകളൊക്കെ ഇതിന് തടസ്സങ്ങളായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈ കാരണങ്ങളൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇത് MLA അനാസ്ഥയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം മനഃപൂർവ്വം ആരെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഞാനിത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം, നിരവധിയായ വാർത്തകൾ അത്തരത്തിൽ കേൾക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സംസാരങ്ങൾ പൊതുമേഖലയിൽ നിന്നാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും ഒക്കെ മനഃപൂർവ്വമായി ചിലർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളിത് വിശദമായി പറയുന്നത്. ഇപ്പോൾ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ബ്ലോക്കിൽ വിളിച്ച മീറ്റിംഗിൽ MLA കോവിഡ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ തുക എത്രയാണ്, ഹോസ്പിറ്റൽ ആവശ്യപ്പെടുന്ന തുക നീക്കിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ MLA യോഗത്തിൽ പറഞ്ഞു. നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ആ വാർത്ത കൊടുത്തു. ഇപ്പോൾ ചോദിക്കുന്നത് ഓക്സിജൻ പ്ലാന്റ് അനുവദിച്ചത് എവിടെ, ഓക്സിജൻ പ്ലാന്റ് അനുവദിക്കുന്നതിൽ MLA ഭാഗത്ത് വീഴ്ച പറ്റി എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് ശ്രീ AP അനിൽകുമാർ MLA വണ്ടൂരിൽ ഓക്സിജൻ പ്ലാന്റ് അനുവദിക്കുന്നതിനാവശ്യമായ തുക, ആശുപത്രി അനുവദിച്ച തുക, ആവശ്യപ്പെട്ട തുക, ഓക്സിജൻ സംഭരണി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയാണ് തുക വേണ്ടതെന്ന് ചോദിച്ചു. ആ തുക അന്ന് തന്നെ കളക്ടർക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസം, സത്യപ്രതിജ്ഞ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ കളക്ടർക്ക് കത്തുകൊടുത്തു. കളക്ടർ തുടർ നടപടികൾക്ക് വേണ്ടി അത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് കളക്ടർ പറഞ്ഞിട്ടുണ്ട് വിശദമായി, പ്രൊജക്ടിൻ്റെ വിശദമായ എസ്റ്റിമേറ്റും ആവശ്യകതാ സാക്ഷിപത്രം, പ്രൈസ് ലിസ്റ്റ് ഉൾപ്പെടെ എന്തൊക്കെയാണ് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. MLA കത്തിൻ്റെ പകർപ്പ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. MLA UDF ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് UDF ആയതുകൊണ്ട്, ഗ്രാമപഞ്ചായത്ത് UDF ആയതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളുടെയും പിന്തുണ വേണം. അതാണ് വണ്ടൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു പകരം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുപോയി അതിന് രാഷ്ട്രീയം കാണുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞാൽ അത് വണ്ടൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും. പിന്നെ AP അനിൽകുമാർ എന്ന് പറയുന്ന കഴിഞ്ഞ 4 തവണകളിലായി ഇവിടുന്ന് ജയിച്ചു വന്ന് അതിൻ്റെ ഇവിടുത്തെ ജനപ്രതിനിധിയായി മാറി ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വണ്ടൂരിൻ്റെ MLA ആയിരിക്കുന്ന വ്യക്തിയെ രാഷ്ട്രീയപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് ആരുടെയെങ്കിലും താല്പര്യമെങ്കിൽ. ഞങ്ങൾ ഈ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് ആരുടെയെങ്കിലും ലക്ഷ്യമെങ്കിൽ അതിനെ ഏത് വിധേനയും രാഷ്ട്രീയമായി തന്നെ ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതിൻ്റെ സത്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. വീട്ടിലേക്ക് ആവശ്യമായതെന്തും ഒരു കുടക്കീഴിൽ. പർച്ചേസിംഗിന്റെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൾമാർട്ട് സൂപ്പർ മാർക്കറ്റ് വില്ലേജ് ഓഫീസിന് എതിർവശം ടാക്സി സ്റ്റാൻഡ് വണ്ടൂർ. സന്ദർശിക്കൂ ഫേമസ് ടീം ഫർണിച്ചർ ആൻഡ് ഹാർഡ്വെയർ നടുവത്ത് വണ്ടൂർ. Flowers Playwood, opposite CT Weybridge, Nilambo Road, Wandoor. Phone 9747-08-9284. Alif Mobiles and Computers, Sales and Service, KTK Plaza, Nilambo Road, Wandoor.